നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈ ആണ്. കാരണം ഈസി അത് ഉണ്ടാക്കാൻ, അധികം സമയമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം അത് ഈസി അത് ഉണ്ടാക്കാനും. ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്, നമ്മൾ ഇനിയൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ വറുത്തതുണ്ടല്ലോ, അതും സെറ്റ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലും വറ്റൽമുളകും വറുത്തതുണ്ട്, അതും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ബീഫിലേക്ക് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വേറെ നല്ല ടേസ്റ്റും നല്ല മണമായിരിക്കും. ഫ്രൈ ഏതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സാധാ ചോറായിട്ട്, ഗീ റൈസായിട്ട്, ചപ്പാത്തി, പൊറോട്ട, ഏതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. തേങ്ങ വേണ്ടാത്ത ആൾക്കാർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. ബീഫ് എടുത്തിട്ടുണ്ട്, നമ്മളൊക്കെ കറിക്ക് കട്ട് ചെയ്യൂലേ, അതേപോലെ കട്ട് ചെയ്തെടുത്തതാണത്. ബീഫൊക്കെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളകും പൊടി, ഒരു കാ ടീസ്പൂണ് വലിയ ജീരകം. പിന്നെ രണ്ട് വിസിൽ മാത്രമേ വരുത്തുന്നുള്ളൂ. ഇതേപോലെ ഒരു കാ ടീസ്പൂണ് വലിയ ജീരകവും ഒരു വലിയ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നിറച്ചൊരു വലിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു കാ ടീസ്പൂണ് മഞ്ഞളും. പിന്നെ ഓരോ ബീഫിൻ്റെയും വേവ് പല മാതിരിയാണ്, അപ്പോൾ അതിനനുസരിച്ച് വേവിക്കുക കേട്ടോ. കാല ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു കുക്കർക്ക് മാറ്റി കൊടുക്കുക. ഇത് ഞാൻ രണ്ട് വിസിൽ മാത്രമേ വരുത്തുന്നുള്ളൂ. എനിക്ക് പൊരിക്കാനുള്ളത് കാരണം ഞാൻ രണ്ട് വിസിൽ വരുത്തുന്നുള്ളൂ. പിന്നെ ഇത് ഓരോ ബീഫിനനുസരിച്ച് ഞങ്ങൾ വേവിക്കുക. ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കണ ഈ മസാല നന്നായിട്ട് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കർക്ക് മാറ്റി കൊടുക്കുക. അത് അരക്കിലാം ബീഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു കാ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു മൂന്നാല് ടീസ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. ബീഫിൽ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങും. അത് കാരണം ഞാൻ ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാരണം അത് പൊരിക്കാനുള്ള പാകത്തിനുള്ള വേവുള്ളത് രണ്ട് വിസിലേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് വേവണ ബീഫ് ആയതുകൊണ്ട് ഞാൻ രണ്ട് വിസിൽ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. കാരണം ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. അതിനനുസരിച്ച് നോക്കിയിട്ട് വിസിൽ വരുത്തുക. കണ്ട ഇതിൽ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ട് അരക്കപ്പോഴും വെള്ളം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. പേസ്റ്റ് ചെയ്യണമെന്നില്ല, നമ്മൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുള്ളൂ, ഒരു അഞ്ചാറ് പീസ് മാത്രം എടുത്തിട്ടുള്ളൂ. നമുക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെണ്ണ ആണെങ്കിലും ഉപയോഗിക്കുക. ഒലിവ് ഓയിൽ ഒഴിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ചെയ്ത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇളക്കിയതിൻ്റെ ശേഷം ബാക്കി നമുക്ക് മസാലയിലിട്ട് കൊടുക്കാം. നമുക്ക് മസാല ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുക. രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇതേപോലെ നിറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതും ഈ ബീഫിൻ്റെ പ്രത്യേകത ഈ മല്ലിപ്പൊടിയാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. സ്പൂണ് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ സിമ്മിൽ ഇട്ടിട്ടാണ് ഇളക്കാൻ. കാരണം അതിൽ ഓയിൽ കുറവാണ്. അപ്പോൾ ഓയിൽ ഇതിലും കൂടുതൽ വേണ്ട ആൾക്കാർക്ക് ഒഴിക്കുക കേട്ടോ. നന്നായിട്ട് ബീഫ്ക്ക് പിന്നെ മിക്സ് ആയിട്ടുണ്ട്. ഒരു കാ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ലാസ്റ്റ് ഗരം മസാല ഇട്ടാലുള്ളൂ നല്ല സ്മെല്ല് കിട്ടുള്ളൂ. ലാസ്റ്റ് ഇങ്ങനെ മസാല ഒക്കെ പിടിച്ചതിൻ്റെ ശേഷം നമുക്ക് ഗരം മസാല കുറച്ച് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല സ്മെല്ല് കിട്ടാനാണ്. കുറച്ച് ഓയിൽ കുറവുണ്ട്, നമുക്ക് ഒലിവ് ഓയിൽ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒലിവ് ഓയിൽ ലാസ്റ്റ് വരുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ട് ബീഫ് മിൽക്ക് പിടിച്ചിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. രണ്ട് പച്ചമുളക് ഇതേപോലെ കീറിയിട്ട് ഇളക്കി കൊടുക്കുക. രണ്ട് സെക്കൻഡ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമുക്ക് തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കുക. അതേപോലെ നീളത്തിൽ നമുക്ക് കനല്ലാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ്. പിന്നെ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കുക. കാരണം ഈ തേങ്ങ ഈ ബീഫിക്ക് വരുമ്പോഴാണ് വേറെ ടേസ്റ്റ്. കാരണം ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഞാനിത് വറുക്കണം കേട്ടോ. കളറായിട്ട് ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ കളറാണ് മതി. ഇനി നമുക്ക് ബീഫിൻ്റെ മസാല കടന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നമുക്ക് ഇനി ബീഫിക്ക് മാറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങോട്ട് ഈ മസാല തേങ്ങയ്ക്ക് പിടിക്കുന്നത് വരെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു പിഞ്ച് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂണ് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ഗരം മസാലയും കുരുമുളകും വരുമ്പോഴാണ് നല്ല ടേസ്റ്റും നല്ല സ്മെല്ലൊക്കെ വരിക. എൻ്റെ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ? ബീഫൊക്കെ എല്ലാം വേറെ വേറെ കിടക്കണുണ്ടോ? ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നാരങ്ങ ഒഴിച്ചു കൊടുക്കുക. ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ലാസ്റ്റ് നാരങ്ങ ഒഴിക്കുന്നത് ഈ മസാലേൻ്റെ കുത്ത് വരാതിരിക്കാനും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാലയൊക്കെ എല്ലാതും ഒരേപോലെ ആയിക്കിട്ടും ചെയ്യും, നല്ല ടേസ്റ്റും കിട്ടും ഈ നാരങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ. ബീഫ് നമുക്ക് ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. ഗീ റൈസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ സാധാ ചോറുണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. കാരണം ഇതിൻ്റെ മല്ലിയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. അത് കാരണം നല്ല ടേസ്റ്റ് കേട്ടോ. ഈ മല്ല് മുന്നിൽ വരുമ്പോൾ ഈ ലാസ്റ്റ് മല്ലി നമുക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് വേറെ ടേസ്റ്റിൽ നിൽക്കുന്നത്.
ഉള്ള നമുക്ക് തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഞാൻ ഓയിലിൽ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. അത് കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാത്തിൻ്റെ മുമ്പിൽ നല്ല ടേസ്റ്റാണ്. പറ്റിയ ഒരു ബീഫ് ഫ്രൈ ആണ്. കാരണം ഒരു ഗസ്റ്റൊക്കെ വരിക തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. സിമ്പിളാണ് ഉണ്ടാക്കാൻ. ബീഫ് ഫ്രൈ ചെയ്യാൻ ഒരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അധികം ഓയിൽ ഒഴിക്കാണ്ട് നമ്മൾ ഈ ബീഫ് ഫ്രൈ ചെയ്തിട്ടുള്ളത്.